ഹലോ മൈ ഡിയേഴ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മളൊരു കുഞ്ഞ് ഔട്ടിംഗ് വീഡിയോ ഉണ്ട് കാണിക്കുന്നത്. നമ്മളിവിടെ ഇങ്ങ് വീട്ടിൽ വന്നിട്ട് കുറേ ദിവസമായി, പുറത്തങ്ങ് പോയിട്ടില്ല. അപ്പോൾ എല്ലാവർക്കും ഒരു ചേഞ്ച് വേണം. ഹാനി ബേബിക്ക് പ്രത്യേകിച്ച് ഒരു ചേഞ്ച് വേണം. അപ്പോൾ ഞാനും ഹാനി ബേബിയും ഞങ്ങളുടെ ഒരു കസിനും കൂടിയിട്ട് ഞങ്ങൾ ഹൈലൈറ്റ് മോള് പോകാമെന്ന് വിചാരിച്ചു. സോ ഞങ്ങൾ ബസ്സിലാണ് പോയത്. സോ ഞങ്ങൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഞങ്ങൾ ബസ് കയറി രാമനാട്ടിൽ പോയി. രാമനാട്ടിൽ നിന്ന് വീണ്ടും വേറൊരു ബസ്സുണ്ട് ഹൈലൈറ്റ് മോളിലേക്ക്, മാത്രം സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ആ ബസ്സിൽ കയറി പോയി ഞങ്ങൾ ഹൈലൈറ്റ് മോളിലെത്തിയിട്ടോ. സോ നടന്നിട്ട് പോയ കാരണം തന്നെ കുറച്ചൊരു ക്ഷീണമുണ്ട്. അപ്പോൾ നമുക്ക് ചെന്ന ഉടനെ തന്നെ എന്തെങ്കിലുമൊക്കെ ഒന്ന് കഴിച്ചേ പറ്റൂല്ലെങ്കിൽ നമ്മൾക്ക് എനർജി ഉണ്ടാവില്ല അങ്ങോട്ടും ഇങ്ങോട്ടോടാം. ഹാനി ബേബി അവിടെ എത്തിയപ്പോൾ തന്നെ ഭയങ്കര ഹാപ്പിയായി, ഫുൾ ഓഫ് ലൈറ്റ്സ്, അങ്ങോട്ടേക്ക് ഇങ്ങോട്ടേക്ക് ഓടിക്കോടിക്കോടി കളിക്കുകയായിരുന്നു ആൾട്ടോ. ഡ്രിങ്ക്സ് കുടിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ പോകുന്നതിനിടയ്ക്ക് ഞങ്ങൾ ചുമ്മാ ഒരു വിൻഡോ ഷോപ്പിംഗ് ഒക്കെ ചെയ്തു കേട്ടോ. ഏതെങ്കിലും വെറൈറ്റി ആയിട്ടുള്ള പുതിയ ഷോപ്സുകൾ വന്നിട്ടുണ്ടോ അങ്ങനെയൊക്കെ നോക്കിയപ്പോൾ ഇപ്പോൾ അവിടെ പുതിയതായിട്ടുള്ള വന്നിട്ടാണ് ചുമ്പക്ക്. അല്ലാതെ വേറെ ഏതെങ്കിലും ഉണ്ടോ നോക്കുന്നതിനിടയ്ക്ക് ഞാൻ ഹൗസ് ഓഫ് ഫിയറ കണ്ടു. പക്ഷേ ഞാൻ ഇതിന് മുന്നേ കണ്ടിട്ടുണ്ട്, പക്ഷേ ഞാൻ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് നോക്കിയിട്ടില്ല. നല്ല അടിപൊളി കളക്ഷൻ ഡ്രസ്സ് അവിടെ ഉണ്ട്. കുറച്ച് എക്സ്പെൻസീവ് ആണെന്ന് എനിക്ക് തോന്നി. പക്ഷേ ചുമ്മാ നോക്കിയിട്ട് നമ്മൾ അതേപോലെ തന്നെ തിരിച്ചു വന്നു. എന്നിട്ട് നമ്മൾ നേരെ ഫുഡ് കോർട്ടിലേക്കാണ് നമ്മൾ വന്നത്. ഫുഡ് കോർട്ടിൽ വന്നപ്പോൾ അത്യാവശ്യം തിരക്ക് ആയി വരുന്ന സമയമുള്ളൂ കേട്ടോ. നമുക്ക് ഡ്രിങ്ക്സ് എല്ലാം വേണ്ടത്, അപ്പോൾ നേരെ ഞങ്ങൾ പോയത് ഷുഗർ റഷിലാണ്. എനിക്ക് വേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ഫലൂദ വേണം, ദെൻ സ്നേഹമോൾക്ക് ഒരു ഷേക്ക് മതി എന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങളത് ഓർഡർ ചെയ്തിട്ട് ഞങ്ങൾ ഫുഡ് കോർട്ടിൽ പോയിട്ട് ഞങ്ങൾ സ്ഥലമൊക്കെ പിടിച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ. യെസ്, അപ്പോൾ നമ്മളുടെ ഐറ്റം ഇതാ വന്നിരിക്കുന്നു. സ്നേഹമോള് ചിക്കു ഷേക്ക് കുടിച്ച് വേഗം തീർത്തു. ഹാനി ബേബിയും അത് തന്നെ കുടിച്ചു. ഹാനി ബേബിക്ക് ഫലൂദ അത്ര ഇഷ്ടപ്പെട്ടില്ല, കാരണം അത് സ്പൂൺ വെച്ച് കഴിക്കാൻ ആൾക്ക് പറ്റുന്നില്ല. മേലത്തെ ഐസ്ക്രീമൊക്കെ ഇളക്കി നമ്മൾ കഴിച്ചു വന്നപ്പോഴേക്കും നമ്മളൊരു മത്തായിട്ടുണ്ട്. പിന്നെ ഫലൂദ എത്ര കഴിച്ചാലും എനിക്ക് മതി വരില്ല, സ്വർഗം കാണുന്നൊരു ഒരു എഫക്റ്റാണ് എനിക്ക് ഫലൂദ കഴിക്കുമ്പോൾ. പിന്നെ അത് കഴിഞ്ഞ് സ്നേഹമോളെ ഹാനി ബേബി കുറച്ചൊക്കെ ഒന്ന് ബുദ്ധിമുട്ടിച്ചിട്ടുണ്ട്. അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ ശരിക്കുള്ള ഷോപ്പിങ്ങിന് ഞങ്ങൾ ഇറങ്ങി. അങ്ങനെ ഞങ്ങൾ സ്നേഹമോൾക്കൊരു ബാഗ് വാങ്ങാനുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ അവിടെ ഒരു ഷോപ്പിൻ്റെ ട്രെൻഡ്സ് എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഞങ്ങൾ അവിടെ വന്ന് ജസ്റ്റ് ഒന്ന് പ്രൈസൊക്കെ നോക്കി. വൈൽഡ് ക്രാഫ്റ്റിൻ്റെ ബാഗ്സും ഒക്കെ നോക്കുമ്പോൾ ഓൺലൈനിൽ കിട്ടുന്ന പ്രൈസാണ് കുറച്ചും കൂടെ നമുക്ക് ലാഭമെന്ന് തോന്നി. ഷോപ്പിൽ ഇറ്റ്സ് ലൈക്ക് ക്വൈറ്റ് എക്സ്പെൻസീവ് കമ്പയർഡ് ടു ഓൺലൈൻ. പക്ഷേ നമ്മൾ അവിടെ തന്നെ ഞങ്ങൾ പ്രതീക്ഷിക്കാതെ ജസ്റ്റ് ഒന്ന് റാൻഡം ആയിട്ട് നോക്കിയപ്പോൾ ഒരുപാട് മൂക്കുത്തിയുടെ കളക്ഷൻസ് കണ്ടു. അപ്പോൾ അങ്ങനെ എനിക്ക് ഇഷ്ടമായിട്ട് ഞാൻ അതിൽ നിന്നൊരു ഒരു മൂന്ന് മൂക്കുത്തി എടുത്തിട്ടുണ്ട് കണ്ടോ. എനിക്കിത് ഇഷ്ടമായി. എനിക്ക് ഈ ഒരു ടൈപ്പ് എനിക്ക് കുറേ കാലം ഞാൻ തേടി നടക്കുന്നു. ഹൈലൈറ്റിലൂടെ ഫ്രീ ആയിട്ട് നടക്കുന്നതിനിടെ വീണ്ടും ഞങ്ങൾ ഒരു പുതിയ ഷോപ്പ് കണ്ടുപിടിച്ചു കേട്ടോ, ലക്നൗ അഫിയർ എന്നിട്ട്. അവിടുത്തെ കുർത്തിയാണ് നമ്മളുടെ കണ്ണിൽ പെട്ടത്. നോർത്ത് ഇന്ത്യൻസ് ഒരുപാട് യൂസ് ചെയ്യുന്ന കുർത്തി, നല്ല അടിപൊളി സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ചിക്കൻകാരി വർക്ക് വരുന്ന കുർത്ത, നല്ല കളർഫുള്ളാണ്, നല്ല ബ്രൈറ്റ് കളേഴ്സ്, ലൈറ്റ് കളേഴ്സ് എല്ലാം ഉണ്ട്. കാണുമ്പോൾ നമുക്ക് ഇഷ്ടപ്പെടും, പക്ഷേ റേറ്റ് നമ്മൾ നോക്കുമ്പോൾ ഒരു വൈറ്റ് കളർ പാറ്റേണിൽ അവർ കണ്ടിന്യൂസ് സ്മോൾ മീഡിയം എക്സലൊക്കെ ചെയ്ത് വെച്ചിട്ട് നോക്കുമ്പോൾ സ്റ്റാർട്ടിംഗ് പ്രൈസ് തന്നെ 4500 ആ റേഞ്ചാണ്. നമുക്ക് ഒട്ടും അഫോർഡബിൾ അല്ലായിരുന്നു. നിങ്ങളുടെ മക്കൾ ഇതേപോലെ തന്നെ ഷോപ്പിങ്ങിന് പോവുകയാണെങ്കിൽ, നിലത്ത് ഇങ്ങനെ തറയിൽ കിടക്കുന്നവരാണെങ്കിൽ നിങ്ങൾ താഴെ കമൻറ്റ് സെക്ഷനിൽ പറയൂ കേട്ടോ. ഞാനും സ്നേഹമോളും കൂടിയിട്ട് വീണ്ടും അടുത്ത ഷോപ്പിലേക്ക് ഞങ്ങൾ കയറി. വേറെ എവിടെയല്ല, R&B UAE-യിലുള്ള ഷോപ്പ്സാണ്. അപ്പോൾ അത് അവർ നാട്ടിൽ ഹൈലൈറ്റ് മോളിൽ പുതിയതായിട്ട് ഓപ്പൺ ചെയ്തിട്ടുള്ള ബ്രാഞ്ചാണ്. സോ അവിടെ ചെന്നപ്പോൾ തന്നെ ഹാനിക്ക് ആദ്യം തന്നെ ഒരു ബലൂൺ കിട്ടിയപ്പോൾ അവൻ ഹാപ്പി. ഞങ്ങൾ കുറേ ഡ്രസ്സസ്സൊക്കെ കമ്പയർ ചെയ്തു, പക്ഷേ എല്ലായിടത്തും ഓൾമോസ്റ്റ് സെയിം പ്രൈസ് തന്നെയാണ് തോന്നിയത്. ദെൻ സ്നേഹമോൾക്ക് വാങ്ങാനുള്ള കാര്യങ്ങളൊക്കെ ഞങ്ങൾ വാങ്ങിയിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ബൈ പറഞ്ഞിട്ട് ഞങ്ങൾ വീണ്ടും ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഹാനി ബേബിക്ക് ഫേവറേറ്റ് ആയിട്ടുള്ള സാധനം എൻ്റെ കണ്ണിൽ പെട്ടു. കാഴ്സ്, അങ്ങനെ കാറിന് പേയ്മെൻറ്റൊക്കെ കൊടുത്തിട്ട് ഒരു 3 റൗണ്ട് അടിക്കുന്നതിന് 100 രൂപ, അതാണ് അവർ പറഞ്ഞ റേറ്റ് കേട്ടോ. അത് പറഞ്ഞിട്ട് അവനൊന്ന് റൗണ്ട് അടിച്ച് ഞാനും അവൻ്റെ പിന്നാലെ ഓടിക്കൊണ്ടേ ഇരുന്നു. ചുറ്റും കുറച്ച് ദൂരം ഓടി, പിന്നെ എനിക്ക് ഓടാൻ എൻ്റെ എനർജി ഡൗൺ ആയപ്പോൾ ഞാൻ നിന്നു. ദെൻ അവൻ കരയാൻ തുടങ്ങി. പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് അങ്ങോട്ടെ ഞങ്ങൾ വീണ്ടും ഓരോരോ ഷോപ്പിൽ ഇങ്ങനെ കയറി ഇങ്ങനെ നോക്കുമായിരുന്നു. മിക്ക ഷോപ്പിലും മാക്സിലും എല്ലായിടത്തും ഏകദേശം സെയിം പ്രൈസൊക്കെ തന്നെയാണ്, വലിയ വ്യത്യാസമൊന്നും ഇല്ല. ഫൈനലി ഞങ്ങൾ ഞങ്ങളുടെ ഫേവറേറ്റ് ഷോപ്പായിട്ടുള്ള സ്റ്റുഡിയോയിൽ വന്നെത്തിയിരിക്കുകയാണ്. സോ അവിടെ നിന്നും സ്നേഹമോൾക്ക് ചെറിയൊരു പർച്ചേസ് ഉണ്ടായിരുന്നു, കുറച്ച് ക്ലോത്ത്സും കാര്യങ്ങളൊക്കെ. ഹയർ സ്റ്റഡീസിന് ആൾ പുറത്ത് പോവുകയാണ്, അങ്ങനെയൊക്കെ ആയിട്ട്. സോ അത് കഴിഞ്ഞ് ഞങ്ങൾക്ക് നല്ല വിശപ്പുണ്ടായിരുന്നു. സമയം വൈകുന്നേരം 4-5 മണി കഴിഞ്ഞു. ഞങ്ങൾ ബർഗർ, ദെൻ ഫ്രഞ്ച് ഫ്രൈസ്, കോല അങ്ങനെയൊക്കെ വാങ്ങിയിട്ട് ഞങ്ങൾ കഴിച്ചു. ദെൻ തിരിച്ച് ഞങ്ങൾ വീട്ടിലേക്ക് വീണ്ടും ബസ് വെയിറ്റ് ചെയ്തിട്ട് ഞങ്ങൾ ബസ്സിന് പോയി. സോ ഇതാണ് ഒരു കുഞ്ഞ് ഔട്ടിംഗ് വീഡിയോയുടെ വിശേഷം. നിങ്ങൾക്ക് ഇത് ഇഷ്ടമാവുകയാണെങ്കിൽ എൻ്റെ ചാനൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ്. താങ്ക് യു.